നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി കൂടി വന്ന സാഹചര്യത്തിൽ വടകര പോലൊരു മണ്ഡലത്തിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പോവുക? ഹൈക്കോടതിയുടെ വിധിയോടുകൂടി ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളക്കരയിലാണ്. ഹൈക്കോടതിയുടെ വിധിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കൊന്നു തള്ളിയിട്ടും അദൃശ്യ സാന്നിധ്യമായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അദൃശ്യ സാന്നിധ്യമായ പോരാട്ടം തുടരുന്ന ടി പിയുടെ കേസ് വടകര, കോഴിക്കോട്, കണ്ണൂർ നിയോജക മണ്ഡലങ്ങളിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ മണ്ഡലങ്ങളിലെങ്കിലും സി പി എമ്മിന് തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വടക്കൻ കേരളത്തിലെ പാർട്ടിയുടെ ജനകീയ മുഖമായിട്ടുള്ള കെ ശൈലജയെ, ആ കെ ശൈലജയെ ഇറക്കി വടകര തിരിച്ചു പിടിക്കുവാനുള്ള പദ്ധതി ഇടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിയിലൂടെ തന്നെ വലിയ തിരിച്ചടി സി പി എമ്മിന് നേരിടേണ്ടി വരുന്നത് എന്ന് പറയേണ്ടി വരുന്നു. വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ച 12 പ്രതികളുടെ വിധിയും അത് വളരെ കൃത്യമാണ് എന്ന് ശരിവെച്ച ഹൈക്കോടതി 2 സി പി എം നേതാക്കളെ അടക്കം ആ വിട്ടയച്ച നടപടിയുണ്ടല്ലോ, ആ നടപടി കൂടി റദ്ദാക്കുകയും ചെയ്തതിലൂടെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ യഥാർത്ഥ ആസൂത്രകർ വീണ്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറുന്നു. അവരെ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സി പി എം വടകര കുന്നമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ കെ കൃഷ്ണൻ പാനൂർ കുന്നോത്ത് പറമ്പിൽ ഈ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ ജ്യോതിബാബു, സഖാക്കളെല്ലാവരും തന്നെ ഈ രണ്ട് സഖാക്കളെയും വിട്ടയച്ചവരാണ്. ഈ വിട്ടയച്ച നടപടിയാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ടി പി എ കൊല്ലിച്ചവർ ഇനിയും ശിക്ഷിക്കപ്പെടാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ പോലെ വന്ന കോടതി ഉത്തരവ്, ആ കോടതി ഉത്തരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാകുമെന്നൊക്കെ കാത്തിരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വൈരാഗ്യത്തിൽ നിന്നാണ് ടി പി എന്ന് പറയപ്പെടുന്ന ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള നീക്കം സി പി എം ആരംഭിച്ചത് എന്ന ആരോപണമുണ്ട്. സി പി എം വിട്ടിട്ട് ടി പി ചന്ദ്രശേഖരൻ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുന്നു. ആർ എം പി എന്ന് പറയപ്പെടുന്ന പാർട്ടി രൂപീകരിച്ചു. 2009 മുതൽ വടകര സീറ്റ് സി പി എമ്മിന് ബാലികേറാമലയാണ്. അത് മുതൽ തന്നെ ടി പി എ എന്ന് തള്ളിക്കളഞ്ഞു. അന്ന് മുതൽ എൻ ഷംസീറും പി ജയരാജനും എല്ലാം 18 പയറ്റി നോക്കിയെങ്കിലും ടി പി ചന്ദ്രശേഖരനെ, അല്ലെങ്കിൽ സി പി ചന്ദ്രശേഖരൻ്റെ ഒരു വികാരവും ഒരു നോവുമായി നെഞ്ചേറ്റുന്ന വടകരക്കാർ അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ജനകീയ പ്രതിച്ഛായയുള്ള കെ കെ ശൈലജ, അതുകൊണ്ടാണ് അവരെ പുറത്തിറക്കി, അവരെ രംഗത്തിറക്കി വടകര തിരിച്ചു പിടിക്കുവാനുള്ളൊരു ശ്രമം ഇപ്പോൾ സി പി എം അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തയ്യാറെടുപ്പിനിടയിലാണ് ടി പി ഒരു നിശബ്ദ ശക്തിയായി ഉയർന്നു വരുന്നത്. സി പി എമ്മിൻ്റെ സകല പ്രതീക്ഷകളിലും ഇപ്പോൾ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ്, ഹൈക്കോടതി വിധിയിലൂടെയാണ്. ഏത് വിഷയമാണോ തെരഞ്ഞെടുപ്പിൽ സി പി എം ചർച്ചാവിഷയമാക്കാൻ ആഗ്രഹിക്കാത്തത്, ആ വിഷയത്തെ തന്നെ, അല്ലെങ്കിൽ അത് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലേക്ക് വന്നു വീണ ഒരു അവസ്ഥയിലാണ് ഹൈക്കോടതി വിധി, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ അത് സംജാതമായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അക്രമ രാഷ്ട്രീയത്തെ പറ്റിയുള്ള ചർച്ച, ആ ചർച്ച വോട്ടർമാർക്കിടയിൽ ഉയർത്തിവിടാൻ പാകത്തിലുള്ളതാണ് കോടതി വിധി, കോടതി നിരീക്ഷണങ്ങൾ. ആ നിരീക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ടി പി ചന്ദ്രശേഖരൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയതും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപക്ഷേ സി പി എം പ്രവർത്തകരുടെ ശത്രുതയ്ക്ക് കാരണമായ ഒരു കാരണമായിരുന്നു എന്ന് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ കൂടി ഹൈക്കോടതി വീണ്ടും ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇത് തിരിച്ചടിയാകുന്നത്. വിചാരണ കോടതി ശിക്ഷിച്ച 12 പ്രതികളുടെയും അപ്പീൽ റദ്ദാക്കിയ ഹൈക്കോടതി, ആ ഹൈക്കോടതി ശിക്ഷ കൂട്ടണോ എന്ന് വാദം കേൾക്കാൻ വേണ്ടി ഈ മാസം 26 തീയതി വീണ്ടും വാദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാദം കേൾക്കുമ്പോൾ തിരിച്ചടി വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിൻ്റെ ബാക്കി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പൊതുസമൂഹത്തിലെ ചർച്ചകൾ, കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നിലനിർത്താൻ അത് പര്യാപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന വിശദീകരണം ഇക്കുറിയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഇടത് നേതാക്കൾ ആവർത്തിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഈ ശിക്ഷ ശരിവെച്ചതും നേരത്തെ വിട്ടയച്ച 2 പ്രതികൾ കൂടി വീണ്ടും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതും ഇത്തരം അവകാശവാദങ്ങളുടെ മുനയൊടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സി പി എം വീണ്ടും വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ്. കാരണം ശിക്ഷിക്കപ്പെടാൻ പോകുന്ന കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും, ഇവർ രണ്ടുപേരും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഭാരവാഹിത്വത്തിലുള്ളവർ ശിക്ഷിക്കപ്പെടാൻ പോകുമ്പോൾ അവിടെ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള ദുർബലമായിട്ടുള്ളൊരു പ്രതിരോധമുണ്ടല്ലോ, ആ പ്രതിരോധം കാര്യമായി ഏശാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതാണ് എൻ്റെ യാഥാർത്ഥ്യവും. വിധി വരുന്നു. ആ വിധിക്ക് പിന്നാലെ ടി പിയുടെ വിധവയായിട്ടുള്ള കെ കെ രമായ എം എൽ എ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്:
വീണതല്ലവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിപ്പുണ്ടവൻ. ഇത് അറിയേണ്ടതാണ്. കെ മുരളീധരൻ്റെയും കെ കെ ശൈലജയുടെയും ജനകീയ സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് വടകരയിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ടി പി എന്ന് പറയപ്പെടുന്ന നിശബ്ദ സാന്നിധ്യം, ആ സാന്നിധ്യം ഇത്തവണ ഈ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സി പി എമ്മിൻ്റെ കാര്യത്തിൽ അതൊരു തീരുമാനമാവുകയും ചെയ്യും. എത്രയൊക്കെ ടി പി എന്ന് പറയപ്പെടുന്ന ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇവർ കൊലപ്പെടുത്തുമ്പോഴും ഒരു നിശബ്ദ സാന്നിധ്യമായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉയർത്തെഴുന്നേൽക്കാറുണ്ട് ടി പി. ആ ടി പിയുടെ ആ തേജോ വികാരങ്ങൾ അവിടുത്തെ ഓരോ മനുഷ്യൻ്റെ മുന്നിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പും കണ്ണൂരും വടകരയും കോഴിക്കോടും അടക്കമുള്ള മണ്ഡലങ്ങളും സി പി എമ്മിന് ബാലി കയറാൻ മലയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കം പ്രതികളായ കേസിൽ തങ്ങൾ നിരപരാധികളാണെന്ന് പാർട്ടിക്ക് ഇനി ഒരിക്കലും പറയാൻ കഴിയില്ല. കൊന്നത് സി പി എം തന്നെയാണ്, കൊല്ലിച്ചതും സി പി എമ്മുകാർ തന്നെയാണ്. അതുകൊണ്ട് സഖാക്കളെ, നിങ്ങളെ ഇനി ഒരിക്കലും കോടതി വെറുതെ വിടില്ല എന്നുള്ള കാര്യം സത്യമാണ്.